ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ എം ഐഷ. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രില്ലിൻ്റെ ഒരു ബോട്ടിൽ ക്രാഫ്റ്റാണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം വേണ്ടത് ഇതോട്ടുള്ളൊരു പ്രില്ലിൻ്റെ ഒരു ബോട്ടിലാണ്. ഇതൊരു മീഡിയം സൈസ് ബോട്ടിലാണ്. ഇനി നമുക്ക് അതിൻ്റെ ഒരു ക്യാപ് പോർഷൻ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ സ്ട്രിക്കർ നമ്മുടെ ഈ കൈവച്ച് തന്നെ നമുക്ക് മാറ്റിക്കൊടുക്കാം. ഫസ്റ്റ് ലെയർ ഇതോട്ടൊന്ന് മാറ്റിക്കൊടുത്തിട്ട് ആ വൈറ്റ് പോർഷനാണ് നമുക്ക് ഒരു സ്ക്രബർ എന്തെങ്കിലും വെച്ച് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ എല്ലാം സ്റ്റിക്കറെല്ലാം ഒന്ന് മാറ്റിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം വല്ലതും ഉണ്ടെങ്കിൽ ഇതിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് ഫുള്ള് നല്ലോണം തുടച്ചെടുക്കാം. ഇപ്പോഴും അതിൻ്റെ ആ സ്റ്റിക്കറിൻ്റെ ഒരു പശ ആ ബോട്ടിൽ തന്നെ കാണുന്നത്, അത് കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ ബോട്ടിൽ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് രണ്ട് പെയിൻറ്റാണ്. ഇവിടെ ആദ്യം എടുത്തിരിക്കുന്ന പെയിൻറ്റ് ഗോൾഡൻ യെല്ലോ ഡീപ്പാണ്. ഈ പെയിൻറ്റ് മാറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ യെല്ലോ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓറഞ്ചും യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് റെഡ് കളറാണ്. ഇത് അക്രിലിക് കളർ തന്നെയാണ്. ഇതിപ്പം നമുക്ക് ഇവിടെ കിട്ടുന്ന ഈ കളറാണ് കേട്ടോ. നമുക്കിനി ഈ ബോട്ടിൽ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഗോൾഡൻ യെല്ലോ ഡീപ്പാണ്. നമുക്ക് ബ്രഷ് വെച്ച് കുറച്ച് നമുക്കൊന്ന് എടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് പഴയൊരു കിച്ചൺ സെറ്റിൻ്റെ ഒരു പ്ലേറ്റാണ്. അതിനകത്തോട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആണെങ്കിൽ റെഡ് കളറും കൂടെ എടുക്കാം. ഇതാണ് നമ്മുടെ ഈ റെഡ് കളർ. ഇത്രയേ ഉള്ളൂ കേട്ടോ സാധനം. ഇനി നമുക്ക് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഈ ഒരു കളറാണ് നമുക്കാണെങ്കിൽ ഈ ബോട്ടിൽ ഫുള്ളൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി വേണ്ടത്. ഇനി നമുക്ക് ഇതോട്ടുള്ളൊരു സ്പോഞ്ച് വെച്ച് ഇത് ഫുള്ളൊന്ന് കവർ ചെയ്ത്. ഒരു പെൻസിൽ എടുക്കുക, ഒരു പഴയ പെൻസിൽ എടുക്കുക. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത്രയും നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതോട്ട് നാല് പീസ് നമുക്ക് വേണം. ഇനി നമുക്കിത് ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഉണക്കാം. ഇപ്പോൾ നമ്മുടെ എല്ലാം ഉണങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ ബോട്ടിലൊക്കെ നല്ലപോലെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇത് പിന്നെ ഒരു കോട്ട് പെയിൻറ്റാണ് കേട്ടോ കൊടുത്തത്. ഇപ്പം നല്ലൊരു ഫിനിഷിങ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ കുറച്ച് പീസും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതോട്ട് നാലഞ്ച് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിനകത്ത് വേണ്ടതാണ്. അപ്പം നിങ്ങൾക്കാണെങ്കിൽ ബ്ലാക്ക് കളർ ഷർട്ട് പേപ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കല്യാണക്കുറിയുടെ വല്ലതും പേപ്പർ എടുത്തിട്ട് അതിനൊരു ബ്ലാക്ക് കളർ അടിച്ചെടുത്താൽ മതി. പിന്നെ നമ്മുടെ ഇതാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചാൽ പെൻസിലിൻ്റെതാണ്. അതെല്ലാം ടിപ്സ് പോർഷനിലാണെങ്കിൽ കുറച്ചാണെങ്കിൽ ത്രെഡ് വെച്ചൊന്ന് ചുറ്റി കൊടുത്തതാണ്. ഇത് നമുക്ക് യൂസ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ തടിക്കഷ്ണം ഇവിടെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകം നമുക്ക് ഓലയുടെ ആ മഡൽ യൂസ് ചെയ്താൽ മതി. ഞാൻ അത് വെച്ച് തന്നെ വേറൊരു ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാവുന്നതാണ്. നമുക്ക് ഇനി ലാസ്റ്റായിട്ട് ഇതെല്ലാം ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഫെവിക്കോളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഗ്ലോവും യൂസ് ചെയ്യും കേട്ടോ. കുറച്ച് ഫെവിക്കോൾ എടുത്ത് അവിടോട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ ആ ടിപ്സ് പോർഷനിലാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കേണ്ടത്, ആ ബോട്ടിലിൻ്റെ ആ ക്യാപ്പിൻ്റെ ആ ഭാഗത്ത്. ഇതിപ്പോൾ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ അതിൻ്റെ അടിയിലായിട്ട് ഈ ഒരു പേപ്പറും കൂടെ നമുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. കറക്റ്റ് ആ ലെവലിൽ തന്നെ നമ്മൾ ഒട്ടിച്ചെടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി ഒന്ന് പോരുത്. ഇതിപ്പോൾ നല്ലപോലെ ഉണങ്ങി വന്നിട്ടുണ്ട്.
നമ്മളിപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു വയലിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി സൈഡിലായിട്ടൊരു മ്യൂസിക്കിൻ്റെ ഒരു സിമ്പിൾ വേണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഫാബ്രിക് കാസ്റ്റിലെ ഒരു മാർക്കർ പെന്നാണ് എടുത്തിരിക്കുന്നത്, സി ഡി മാർക്കറാണ് കേട്ടോ. അപ്പോൾ അതില്ലാത്തവർക്ക് വേണമെങ്കിൽ നമുക്ക് ഈ കളർ തന്നെ യൂസ് ചെയ്യാം, ബ്ലാക്ക് കളർ തന്നെ യൂസ് ചെയ്യാം, ഇത് തന്നെ വേണമെന്നില്ല. ഇനി നമുക്കത് സിമ്പിളിൽ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഇതോട്ട് പെതുക്കെന്ന് വരച്ചു കൊടുക്കുക. ഞാൻ വരയ്ക്കുന്നതിന് ഭയങ്കര എക്സ്പേർട്ടൊന്നുമില്ല കേട്ടോ, എൻ്റെ വര കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും. ഇനി നമുക്കിതൊന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കറുപ്പിച്ചെടുക്കാം. ഇത് നല്ലപോലെ ഇപ്പോൾ ഒന്ന് തന്നെ കറുപ്പിച്ചൊന്ന് എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ഈ സൈഡിലും കൂടെ ചെയ്തെടുക്കാം. അത് ഞാനിപ്പോൾ നല്ലപോലെ ഒന്ന് കറുപ്പിച്ച് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുവിധമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ച ഒരു കാർഡ്ബോർഡ് പീസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് വലുതാണ്, അതിനായി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഒരു വലുത് വേണ്ട കേട്ടോ. അപ്പോൾ ഞാനിത് ഇപ്പം കുറച്ചൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഫെവിക്കോളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഗ്ലോ യൂസ് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ സൂപ്പർ ഗ്ലോ ഓഫ് ഫെവിക്കോളുണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്ലോ യൂസ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നല്ലോണം സ്റ്റിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തടിക്കഷ്ണം, അത് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് കീറ്റി കൊടുക്കാം. ഇതിപ്പോൾ നല്ലോണം വീടുത്തൊന്നും ഇല്ല, ഇപ്പം സ്ട്രെയിറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചാണെങ്കിൽ ആ പെൻസിലിൻ്റെ ഏതുണ്ടല്ലോ, അത് നമുക്ക് ഈ രണ്ട് സൈഡിലായിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് സൂപ്പർ ഗ്ലൂ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിബോണ്ട് യൂസ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ഗ്ലൂ കൊണ്ട് യൂസ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് സൂപ്പർ ഗ്ലൂ അവിടെ നിന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ പെൻസിലിൻ്റെ പീസ് അവിടെ വെച്ചൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ബാക്കിയുള്ള നാലെണ്ണം നമുക്ക് ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതോട്ടുള്ളൊരു ഡ്രോയിങ് ത്രെഡാണ്. ഇതിപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന ആ ത്രെഡല്ല, അതേ ത്രെഡ് തന്നെയാണിത്. ആ ഒരു ത്രെഡാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് വലിച്ചു പിടിച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് സൂപ്പർ ഗ്ലൂ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിക്കോളും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് ഇതോട്ട് ഡ്രോപ്പ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതേ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ട് മുട്ടിച്ച് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുക. അപ്പം ഈ ഒരു സ്ഥലം ഓപ്ഷനിലായിട്ടോ, അവിടെ നിന്ന് വേണ്ട, അതെനിക്കൊരു അബദ്ധം പറ്റിയതാണ് ആ സ്ഥലം. ആ ഇൻ്റ് പോയിന്റ് കുറച്ച് ഗ്ലോ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മളൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുക. നല്ലൊന്ന് വലിച്ചു പിടിച്ച് തന്നെ സ്റ്റിക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കാം. ഇതേപോലെ നമ്മുടെ മൂന്നെണ്ണം ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തിനകത്ത് കുറച്ചൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അതാണ് ഞാൻ രണ്ടാമത് വീണ്ടും ഒന്ന് കാണിച്ചു തരുന്നത്. നമ്മൾ ഈ ഒരു ഭാഗത്തും ഇവിടെ ഡ്രോപ്പും, പിന്നെ ഈ ഒരു സെൻറ്റർ പോർഷനിൽ ഇവിടെ ഒരു ഡ്രോപ്പും, പിന്നെ ഏറ്റവും മുകളിലായിട്ട് അവിടെ ഒരു ഡ്രോപ്പും മാത്രം മതി ഈ ഒരു ഭാഗത്ത് നമ്മുടെ വേണ്ട. എന്നിട്ട് നമ്മൾ ഈ ത്രെഡ് വെച്ച് നല്ലപോലെ ഒന്ന് വരച്ച് പിടിച്ചൊന്ന് ഒട്ടിച്ചെടുക്കുക. ഇതേപോലെ പെതുക്കെ പെതുക്കെ നമ്മളത് ചെയ്തെടുക്കുക. ഒരുപാടിട്ട് നമ്മൾ സ്ട്രെസ് ചെയ്ത് നമ്മളത് കുളവാക്കി എടുക്കേണ്ട. അതുകൊണ്ട് പെതുക്കെ പെതുക്കെ ചെയ്തെടുത്താൽ മതി, ബാക്കി വന്ന ത്രെഡ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഒരുപാട് പ്രസ് ചെയ്തതിൻ്റെ ആദ്യം ഊരിപ്പോയി, കുഴപ്പമില്ലാന്ന് നല്ലവണ്ണം സ്റ്റിക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ മൂന്നെണ്ണം ഇവിടെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വയലിൻ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതോട്ട് രണ്ട് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പീസ് നമുക്ക് ഈ രണ്ട് സൈഡിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ കുറച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, കുറച്ച് വീതി കൂടുതലായിരുന്നു. അപ്പം നിങ്ങളുടെ ഏതാണ് ആ അളവിൽ നിങ്ങൾ കട്ട് ചെയ്തിട്ട് നിങ്ങൾ സ്റ്റിക്ക് ചെയ്തെടുക്കുക. അങ്ങനെ രണ്ട് സൈഡിൽ ഞാൻ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വയലിൽ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇത് കണ്ട ആരെങ്കിലും പറയും നമ്മൾ വേസ്റ്റാക്കി കളയുന്ന പ്രില്ലിൻ്റെ ബോട്ടിൽ വെച്ച് ചെയ്തെന്ന്. അങ്ങനെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ഞാൻ ബെല്ലേക്കുന്നത് അനീർ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്തെടുത്ത ഒരു ബോട്ടിലാണ് ഈ ബോട്ടിലും. അപ്പോൾ ഈ ബോട്ടിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ആ തടിക്കഷ്ണം എന്ന് വെച്ചാൽ നമ്മുടെ ആ ഓരോടെ ആ മട്ടിൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ, ഈ കളർ വേണമെങ്കിൽ എനിക്ക് യൂസ് ചെയ്യാം. എനിക്ക് ഇതിനു പകരം നമുക്ക് ഈ ബ്രൗൺ കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒരു തടിയുടെയൊക്കെ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടി ഈ കളറും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് നല്ലൊരു കളറാണ്. പിന്നെ എല്ലാവർക്കും ഈ പ്രില്ലിൻ്റെ ബോട്ടിൽ വെച്ച് ഇത് ഈ വയലിൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക.
നമ്മുടെ ഈ ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതാണ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ബൈ.